ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ഒരു വ്ളോഗാണ്. കോളേജ് തുറക്കുന്നതിന് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. കോളേജിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ ഓർക്കും അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങാനാണ്. ഞാനും മോനും റിയാനും കൂടെ കടയിലേക്ക് പോകാൻ, എന്നിട്ട് ഉപ്പാനെ വിട്ടിട്ട് ഉമ്മാനെ അങ്ങോട്ട് കൊണ്ടുവരാനാണ്. അങ്ങനെ ഞാൻ വണ്ടി ഓട്ടി പോവാൻ കേട്ടോ. ഈ റോട്ടിൽ കൂടെ ഞാൻ വണ്ടി എടുക്കലുണ്ട്. പിന്നെ എന്നെ ഈ ലൈസൻസ് എടുത്തിട്ട് വേണം മെയിൻ റോട്ടിൽ ഇറക്കാൻ. മോന് ബാക്കിൽ ഉണ്ടാകുമ്പോൾ എനിക്ക് ഓട്ടാൻ ഒന്നുകൂടെ ധൈര്യം കേട്ടോ. ഇല്ലെങ്കിൽ എനിക്ക് ചെറിയ പേടിയാണെങ്കിൽ ഞാൻ ഹോട്ടലുണ്ട്. അങ്ങനെ ഞങ്ങളിത് ആ കടയിലെത്തിയിട്ടുണ്ട്. എന്നിട്ട് ഉപ്പാനെ ഉമ്മാനെ കൊണ്ടുവരാന് വിടുകയാണ് കേട്ടോ. അപ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു യുദ്ധമാണ്. ഞങ്ങൾ ഈ മുട്ടായ കഴിക്കണ യുദ്ധം കണ്ടു. റിയാൻ അപ്പം തന്നെ തപ്പുകയാണ് ഏതാ കഴിക്കണ്ട് ഏതാ കഴിക്കണ്ട് എന്നുള്ളത്. അങ്ങനെ ഉപ്പാനെ വിട്ട് ഇപ്പം ഉമ്മാനേറ്റ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോ കയറി പോവാണ് ചെയ്തത് കേട്ടോ. അപ്പം എന്താ മണ്ണക്ക് അതിൻ്റെ ഇടയിൽ കുറേ മിഠായികളൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. അപ്പോൾ അതാ ഞങ്ങൾ ഓട്ടോ വന്നിട്ടുണ്ട്. ഞങ്ങൾ എന്നും ഈ ഒരു കാക്കാനെ ഓട്ടോറിക്ഷ വിളിക്കല് കേട്ടോ, സൽമാൻ കാക്കാനെ. എന്നിട്ട് അതിൽ ഞങ്ങൾ പോവുകയാണ് പെരിന്തമണ്ണക്ക്. ഞങ്ങൾ പുത്തനങ്ങാടിക്ക് മാറി എന്ന് എഴുതിയിട്ട് പെരിന്തമണ്ണേറ്റുള്ള ടച്ച് ഇതുവരെ പോയിട്ടില്ല കേട്ടോ. കാരണം ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാനും എല്ലാത്തിനും പെരിന്തമണ്ണക്ക് പോലെ പോരാത്തതിന് എൻ്റെ ഉമ്മാൻ്റെ വീട് പെരിന്തമണ്ണയാണ്. അപ്പോൾ അങ്ങോട്ട് ഇടക്കിടക്ക് പോകലുണ്ട്. പിന്നെ ഞാൻ ഇടക്കിടക്ക് എന്താ എൻ്റെ അമ്മായിൻ്റെ വീട്ടിലേക്ക് പോകലുണ്ട് കേട്ടോ, കുഞ്ഞിമമ്മായിൻ്റെ വീട്ടിലേക്ക്, മറ്റേ ജൂബിലിയുള്ള. പിന്നെ ജുമേൽ മമ്മീൻ്റെ വീട്ടിലും ഇവിടെ നിന്ന് പോയിട്ടുണ്ട് തോന്നുന്നു. അല്ലാതെ മറ്റേ വീട്ടിലൊന്നും അങ്ങനെ പോയിട്ടില്ല. ഇൻഷാല്ലാ പോകണം. അതിൽക്കൂടെ എൻ്റെ കയറലില്ല കേട്ടോ ആ റോട്ടിൽ നിന്ന്. ഞങ്ങൾ ആ മെയിൻ റോട്ടിൽ കൂടി ഞാൻ പോകുമ്പോൾ കുഞ്ഞിമമ്മായിൻ്റെ അവിടെയൊക്കെ കയറാറുണ്ട്. ഇമ്മിപ്പം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനെ അവിടെയാണ് കയറലാണ്. മറ്റേ സജിന താത്താൻ്റെ വീട്ടിൽ, സജിന താത്താൻ ഇപ്പം എല്ലാവർക്കും അറിയണ്ടാവും, ഞാൻ മറ്റേ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കടയിൽ നിന്ന് ഇതായ മുട്ടായി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ മറ്റൊരു രണ്ടാളും ഗെയിം കളിക്കുകയാണ് കേട്ടോ. ഓയ്ക്ക് പിന്നെ അതാണ് പണി. ഞാനും കളിക്കലുണ്ടായിരുന്നു. ഇന്ത്യയിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കളഞ്ഞതാണ്. അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ഒരിടത്ത് വാങ്ങി കളിക്കലാണ് കേട്ടോ. ഫ്രീ ഫയറൊക്കെ ഓനും മിഠായി കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ്. ചെറുതായിട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങാടിപ്പുറം അത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല തോന്നുന്നുണ്ട്. പെരിന്തമണ്ണ എത്തിയപ്പോഴാണ് ചെറുതായിട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് യൂണിഫോമിനുള്ള പാൻറ്റിനുള്ള തുണി, അതേപോലെ കോട്ടും അതേപോലെ ഷോളും ഒക്കെ വാങ്ങാണ്ടായിരുന്നു. ഇവിടുന്ന് സ്കൂളിൽ നിന്ന്, സോറി സ്കൂളല്ല, കോളേജിൽ നിന്ന് ഇത് മാത്രമേ തന്നിട്ടുള്ളൂ കേട്ടോ. ടോപ്പിനുള്ള ശീല മാത്രമേ തന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ട് വേണം. അപ്പോൾ അതിനാണ് ആദ്യം ഞങ്ങൾ പോണത്. അപ്പോൾ അതിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇമ്മ പറഞ്ഞു നമുക്ക് ആദ്യം ആ ഫാൻസിയിലോട്ട് പോകാമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആദ്യം ഫാൻസിക്കാണ് കേട്ടോ പോയത്. ഉമ്മാക്ക് എന്തൊക്കെയാണ് വാങ്ങാണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഓരോ മോതിരം എടുത്തിട്ടുണ്ട്. പിന്നെ ഉമ്മാൻ്റെ വാച്ചും നേരാക്കാണ്ടായിരുന്നു, അതും കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ കടയിലെത്തി. ഇന്ത്യനിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഷോൾ ഇട്ട് നോക്കുകയാണ് കേട്ടോ. ഷോള് എന്താ ബ്ലാക്ക്, ഞാൻ എപ്പോഴും പർദ്ദൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു പ്ലസ് വണ്ണും പ്ലസ് ടു. അപ്പോൾ അത് ഓവർ ലെങ്ത്താണ്. അപ്പോൾ ഞാൻ ഒന്ന് വാങ്ങാമെന്ന് കരുതി അങ്ങനെ ഷോളൊന്ന് വാങ്ങിയിട്ടുണ്ട്. അതേപോലെ കോട്ട് വാങ്ങിയിട്ടുണ്ട്. കോട്ട് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ശീലൊക്കെ പോയത്, അപ്പോൾ അവിടെ റെഡിമേഡ് ഉണ്ടായതുകൊണ്ട് അത് വാങ്ങി. ഇനി അടിക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ എൻ്റെ പാകത്തിനുള്ള ഒന്ന് വാങ്ങുകയാണ് ചെയ്തത്. പിന്നെ ഒരു ഇതും വാങ്ങി, എന്ത് പാൻറ്റിനുള്ള ശീല, പാൻറ്റ് അവിടെ ഇല്ല കേട്ടോ. പിന്നെ വേറൊരു ഫാൻസി കയറി മോനുക്ക് എന്തോ വാങ്ങാനും, പക്ഷേ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും പോരാണ് കേട്ടോ ചെയ്തത്. അവിടെ നിന്ന് ഞങ്ങൾ അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. എവിടെ കയറിയാലും സാധനങ്ങൾ വാങ്ങൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞങ്ങൾ ഒരു ചെരുപ്പും കടയിൽ കയറി, അലങ്കാർ എന്ന് പറഞ്ഞൊരു ചെരുപ്പും കടയാണ് കേട്ടോ. അവിടെ കയറിയിട്ട് ബാഗ് നോക്കുകയാണ്. അപ്പോൾ ഈ നോക്കിക്കൊണ്ടിരിക്കുന്ന ബാഗാണ് കേട്ടോ ഞാൻ എടുത്തത്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതൊന്നും ഉണ്ടായില്ല. പിന്നെ ബ്ലാക്ക് ഉണ്ട്, അതെടുക്കണമെന്ന് കരുതിയിരുന്നു. പക്ഷേ അതെന്താ വെച്ചാൽ വലിയ മെച്ചം ഉണ്ടാവില്ല. എൻ്റെ കോട്ടും ബ്ലാക്ക് ആകുമ്പോളേ. അപ്പോൾ ഞാൻ ഇത് പീച്ചെടുക്കുക ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് നല്ല രസം കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അത് എടുത്താൽ മതി എന്ന് തോന്നുന്നു. അതിനുശേഷം ഞങ്ങളൊരു ബട്ടൺ ഹൗസിൽ കയറി എനിക്കൊരു അനാർക്കലി അടിക്കാൻ കൊടുത്തിരിക്കണം. അപ്പോൾ അതിൻ്റെ ഷോളിന് ലേസ് വെക്കാനും അത് വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പുറത്തുള്ള ഒരു ഫാൻസിയിലും കൂടി കയറി എനിക്ക് ഉണ്ടേകാലം വാങ്ങാൻ പറ്റിയ പൈസ ഇട്ട് വെക്കുന്ന സാധനം. അതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് പോകുന്നു കേട്ടോ. ഇപ്പാക്ക് കടയ്ക്ക് എന്തൊക്കെയാണ് വാങ്ങണ്ടെന്ന് അതും വാങ്ങിയിട്ട് ഞങ്ങൾ പോന്നു. ഒരു ഓട്ടോ വിളിച്ചിട്ട് ചെരുപ്പും കടയിൽ നിന്ന് ഞാൻ എനിക്ക് ചെരുപ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. വേറെ ഞങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അതെന്താ നിങ്ങൾക്ക് ഓർമ്മയില്ല? ശാലിമാറിൽ കയറിക്കണോ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലും കൂടെ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇത് ഞങ്ങളൊരു ജൂലൈ 27-28 പോയതാണ് കേട്ടോ ഈ ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയത്.
അപ്പോൾ ദിവസം 10-ാം തീയതിക്കണം, ഓഗസ്റ്റ് 10-ാം തീയതി. അപ്പോൾ കോളേജ് തുറക്കുന്നതിന് മുന്നേ പോയതാണ്. ഇതിപ്പോൾ കോളേജൊക്കെ തുറന്ന് ഒരാഴ്ച കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇത് ഓഗസ്റ്റ് 10-ാം തീയതിയാണ് എഡിറ്റ് ചെയ്തിരിക്കണമെങ്കിലും ഇത് എന്നാണ് ഇനി വീഡിയോ നിങ്ങളിലേക്ക് വരിക എന്നുള്ളതും എനിക്കറിയില്ല. നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് എന്താ എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. ഇൻഷാ ഞാൻ ഉടനെ അപ്ലോഡ് ആക്കണതാണ്. അതേപോലെ ഞാൻ കോളേജിലേക്ക് ഒരു ദിവസം പോകണത് ഞാൻ ചെറുതായിട്ട് വ്ളോഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ഇല്ലേ ഇല്ല, ചെറുതായിട്ട് ക്ലാസ് റൂമും ഫുള്ളായിട്ടില്ല. ഞാൻ എന്തായാലും ഇനി യൂണിഫോമൊക്കെ കിട്ടിയതിന് ശേഷം ഒന്ന് വ്ളോഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ഞങ്ങളിങ്ങനെ ഒന്ന് കറങ്ങാനൊക്കെ പോയിട്ടുണ്ട്. അതേപോലെ കാസ്ട്രോനെ കണ്ട്, അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. അത് ഇൻഷാല്ലാ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതും കൂടി ഇട്ട് കഴിഞ്ഞിട്ടൊക്കെ അത് ഇടുക. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഈ എന്താ വീഡിയോ ഇടാത്തത്, എന്താ ഇടാത്തതെന്ന് മെയിനായിട്ട് റിയ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അതും ഞാൻ പഠിത്തമായിട്ട് അപ്ലോഡ് ആക്കണേണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതാ നമ്മളിങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുത്തനങ്ങാടി എത്തി തോന്നുന്നു. ആ പള്ളിപ്പടി എത്താനായിട്ടുണ്ട്, പുത്തനങ്ങാടി എത്തിയിട്ടുണ്ട്. മറ്റേ ആ വൈലോങ്ങര അവിടേക്ക് എത്തിയിട്ടുണ്ട്. ആ വേറൊരു കാര്യം പറയാനുള്ള എന്താ വെച്ചാൽ, എനിക്ക് 4000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയത് ജനുവരിയിലാണ്. ഓഗസ്റ്റ് ആയപ്പോൾ 4000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ 4036 അങ്ങനെ എങ്ങാണ്ട് ഉണ്ട്. അതിൻ്റെ ആ ബാർബികൾ എന്നുള്ളത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കേ അടിച്ച് പോയിട്ടുണ്ട്. അതിനാണ് തോന്നുന്നു സബ്സ്ക്രൈബേഴ്സ് കയറുന്നത്. എന്തായാലും ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ട്. അതേപോലെ ആ ബാർബികൾ എന്ന് പറഞ്ഞ എന്താ വീഡിയോ ഒരു 2-3 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇട്ട അന്ന് അത്ര വ്യൂവേഴ്സ് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ കരുതിയിന്ന് എത്ര കഷ്ടപ്പെട്ട് എടുത്തതാണ്, ഇതുവരെ വ്യൂവേഴ്സ് കയറാത്ത എന്താണെന്ന് ഞാൻ കരുതിയിന്ന്. പക്ഷേ അതിന് വ്യൂവേഴ്സ് കയറിയിട്ടപ്പോൾ 73K അയക്കണതിന്. പിന്നെ അതേപോലെ കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഈ സപ്പോർട്ട് നിങ്ങൾ ഇനിയും തുടരുക. അപ്പോൾ ഇതാ നമ്മൾ പള്ളിപ്പടി എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് പള്ളിപ്പടി സ്റ്റോപ്പ് ഇട്ടപ്പെടുന്ന ബസ് കയറലും ഇറങ്ങലൊക്കെ. അങ്ങനെ നമ്മൾ പള്ളിപ്പടി എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങളെ പഴയ കട ഇതിൽ കാണാം. ഓൾഡ് വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഞങ്ങളെ പഴയ കട തിളങ്ങി നിൽക്കുന്നത് കാണാം. അപ്പോൾ അവിടെ റൂം വാടകയ്ക്ക് നെയ്തി വെച്ചിരിക്കുകയാണ്. അതായിരുന്നു ഞങ്ങളെ കട കേട്ടോ, ആ 2 എണ്ണമുള്ളത് അടിയത്തെ. അത് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് സ്കൂളിൻ്റെ അവിടേക്ക് മാറ്റിയതാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോഴും ചിലവർ വരുമ്പോൾ ചോദിക്കലുണ്ട് നിങ്ങൾ അവിടുത്തെ കട എവിടെ, ഞങ്ങളെ കുടുംബക്കാർ വരുമ്പോൾ കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ കട. ഞങ്ങൾ കടയിൽ ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് പിന്നെ സ്കൂട്ടിമ്പോൾ പോകാലോ എഴുതിയിട്ട്, അപ്പോൾ ഞങ്ങളെ സ്ഥിരം കസ്റ്റമേഴ്സായ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഓരോക്കെ പോയതിന് ശേഷം ഞാൻ ഒരു മാംഗോ ജ്യൂസ് എടുത്തു. ഇമ്മപ്പം അത് കാണിച്ചു കൊടുക്കുക കേട്ടോ, വാങ്ങിയ ചെരുപ്പൊക്കെ. അങ്ങനെ മാംഗോ ജ്യൂസ് കുടിച്ചു. ഇപ്പാൻ്റെ കടയിൽ തന്നെ എല്ലാതും ഉണ്ടായിരുന്നു, നല്ല സുഖമാണ് കേട്ടോ. പിന്നെ ഇതാ റിയാനും മാംഗോ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം ഇമ്മയൊക്കെ ടീലോ എടുത്ത് കുടിക്കുകയാണ്. ഞങ്ങൾ സ്ഥിരം ടീലൊക്കെ വാങ്ങി കുടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇപ്പാൻ്റെ കടയിൽ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് എഴുതുന്നു. അപ്പോൾ ഇനി എന്തായാലും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.